ആരാധ കുഞ്ഞുങ്ങളും അവിടുത്തെ സ്ഥാപനങ്ങളിലെ മക്കളും ദരിദ്രരായി പോയോ, ബുദ്ധിമുട്ടായോ, അവരുടെ കാര്യം എങ്ങനെ നടക്കുന്നു ഒന്നും എനിക്ക് ജയിലിൽ അറിയില്ല. NSA കാലഘട്ടങ്ങളിൽ എനിക്ക് കത്ത് വന്നാൽ തരാറില്ല. 15 ദിവസത്തിൽ ഒരിക്കലാണ് ഇന്റർവ്യൂ വരാറുള്ളത്. അത് തന്നെ 3 പേരെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഞാൻ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അൻവാർ ഷെരിയുടെ ഭാരവാഹികളായ 3 പേര് വന്നു. അവരെന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ അവസ്ഥ, സ്ഥാപനം നിന്നുപോയോ, സ്ഥാപനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി എന്നെ പൊട്ടിക്കരയിപ്പിച്ചു. മക്കളെ, ഉസ്താദ് പോരുമ്പോഴുള്ള അവസ്ഥയല്ല ഇന്ന് അൻവാറില്. നേർച്ചയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവരുന്ന അരി പെൺകണക്കിന് കുമിഞ്ഞുകൂടിയിട്ട് അരി ആവശ്യത്തിൽ അധികം വന്നിട്ട് ഹോൾസെയിൽ കടയിൽ അരി തൂക്കി വിറ്റ് കാശ് വാങ്ങി ആ പൈസ കൊണ്ട് മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൻവാറിലെ മൃഗങ്ങളെ കെട്ടുന്ന തൊഴുത്തിൽ ആട് വന്നിട്ട് കെട്ടാൻ കഴിയാതെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആടുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അൽഹംദുലില്ലാ, എന്റെ സമുദായത്തിലെ പാവപ്പെട്ടവർ എന്നെ കൈവിടിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ ഇരുന്നിട്ട് അൻവാറിന്റെ ആ ഭാരവാഹികളുടെ മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ടു കരഞ്ഞു പോയി. അൽഹംദുലില്ലാ, സ്ഥാപനത്തിൽ നിന്ന് ലിറ്ററേച്ചർ MA ലിറ്ററേച്ചർ പാസ്സാകുന്നതിനോടൊപ്പം ആലിം കോഴ്സ് പാസ്സാകുന്നവർ, ഇന്ന് അവിടെ നിന്ന് പാസ്സായവർ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്നവരുണ്ട്, അഡ്വക്കേറ്റുമാരായി ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഉന്നതമായ പല ഉദ്യോഗങ്ങളും വഹിക്കുന്നതിനോടൊപ്പം മതപ്രബോധനം നടത്തുന്നവരുണ്ട്. ഇൻഷാല്ലാ, എന്റെ വരും കാലത്തെ ഇസ്ലാമിക പ്രവർത്തന രംഗം അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മഹല്ലുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ മഹല്ലുകളിലെയും മുസ്ലിം സഹോദരന്മാരുടെ സർവതോന്മുഖമായ പുരോഗതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്റെ ശിഷ്ടായുസിൽ കഴിയുന്ന സേവനം എല്ലാവരുമായി യോജിച്ചും സഹകരിച്ചും ഇനി ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ എന്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ ഇനി ഭിന്നിപ്പുണ്ടാക്കില്ല എന്ന് ജയിലിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ കാരണമായിട്ട് ഉമ്മത്തിന്റെ ഇടയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പറയേണ്ട വേദിയിൽ സൗമ്യമായി ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എന്റെ പലർക്കും എന്നോട് വളരെ വേദനയോടുകൂടി പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദിന്റെ പഴയ പ്രസംഗം ഇനി കേൾക്കാൻ പറ്റുമോ, ഉസ്താദിന്റെ ശൈലി ഇനി കേൾക്കാൻ പറ്റുമോ. മെനിഞ്ഞാതെ ഞാൻ ഇങ്ങോ വരുന്നതിന് മുമ്പ് ഒരു മറ വിദ്യാർത്ഥിയായ കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദ് ഇനി റസൂലുമായി കുറിച്ച് പ്രസംഗിക്കുമോ എന്താന്ന് ചോദിച്ചു. പല ഉസ്താദിന്റെ തിരുവനന്തപുരത്തെ പ്രസംഗം കേട്ടപ്പോഴ് അതൊന്നും ഇനി ഉണ്ടാകില്ല എന്ന് തോന്നിപ്പോയി എന്ന്. ഇല്ല മക്കളെ, മഗ്ദനി മഗ്ദനി തന്നെയാണ്. മഗ്ദനിക്ക് മഹാനായ പ്രവാചകനെ വിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിനെ വിട്ട്, വിശുദ്ധ ഖുർആനെ വിട്ട് ഒരു കളിയുമില്ല. മഗ്ദനി ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏത് ഘട്ടത്തിൽ മഗ്ദനി മഗ്ദനികൾക്ക് വേണ്ടി ശ്രദ്ധിച്ചാലും വമാലക്കും ലാ തുഖാതലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൽ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി അള്ളാലിമി അഹ്ലുഹാ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന്റെ മുന്നിലാണ്, ആ ഖുർആനെ ചോരടിപ്പിച്ചു പിടിക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഭൂമിയിൽ പീഡനങ്ങൾ സഹിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ മോചനത്തിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുമ്പോൾ, മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് സത്യവിശ്വാസികളെ എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യത്തിന് മറുപടിയാണ് മർദ്ദിതന് വേണ്ടിയുള്ള മാതിരിയുടെ പോരാട്ടം, അല്ലാതെ വേറൊന്നും വേണ്ട. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അൻവാർ ഷെരിയിലെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ എന്റെ പ്രസംഗം ഒരു തരത്തിലുള്ള ഭിന്നിപ്പിനും കാരണമാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നവർക്ക് വേഗം എന്നെ കൊല്ലാൻ പറ്റും എന്നാണെന്നുള്ള ആരും കരുതണ്ട. 10 കൊല്ലം ഞാൻ ജയിലിൽ ഇരുന്നിട്ടാണ് വന്നത്. ഒരുപാട് ക്രിമിനലുകളെ കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഒരുപാട് ക്രിമിനലുകളോട് സഹവസിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ഇനി എന്റെ സ്വഭാവത്തിലും ശൈലിയിലും ഒക്കെ മാറ്റം ഉണ്ടാവും, പക്ഷെ ഞാൻ ഒരു വിഡ്ഢിയാകും എന്നാലും തെറ്റിദ്ധരിക്കരുത് മക്കളെ, ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. അത് ഞാൻ കോഴിക്കോട് പറഞ്ഞു. എന്താ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ, പോടാ എന്ന് പറഞ്ഞത് പോടാ. പണ്ട് ഞാൻ ഇങ്ങനെ പോട എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഞാൻ തീവ്രവാദിയായി പോയി, ഞാൻ രാജ്യദ്രോഹിയായി പോയി, ഞാൻ കുഴപ്പക്കാരനായി പോയി, ഞാൻ സംഘടനത്തിന്റെ ആളായി പോയി. പക്ഷേ സംഘടനവും സംഘർഷവും ഒന്നും ഞാൻ ഒരിക്കലും ആഹ്വാനം ചെയ്തിരുന്നില്ല. എന്റെ എത്രയോ കാസറ്റുകൾ ദുബൈയിലും അബുദാബിയിലും ഷാർജയിലും അല്ലൈനുകളിലും അല്ലൈനുമെല്ലാം ഇന്നും വിൽക്കപ്പെടുന്നുണ്ട്. എത്രയോ സഹോദരന്മാർ കാസറ്റുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാസറ്റിൽ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ മക്കളെ, ഏതെങ്കിലും അമ്പലം തകർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും അമുസ്ലിം സഹോദരനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും അമുസ്ലിമിന്റെ രക്തമെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അകാരണമായി ഏതെങ്കിലും സഹോദരന്മാർക്ക് നേരെ നാം പോരാട്ടത്തിന്റെ വഴികൾ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു,
അസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ബഗൽപൂരിലും ജബൽപൂരിലും ബിജ്നോറിലുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൊല്ലപ്പെടുന്നുണ്ട്, എന്റെ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, എന്റെ സമുദായത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്, എന്റെ സമുദായത്തിന്റെ ഭവനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, എന്റെ സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്. ഇത് സത്യം തന്നെ ആയിരുന്നില്ലേ? മാഗ്ദനി പുറത്തുണ്ടായിരുന്നത് കൊണ്ടാണോ ഗുജറാത്തിൽ കലാപം നടന്നത്? മാഗ്ദനി പുറത്തുണ്ടായിരുന്നത് കൊണ്ടാണോ മാഗ്ദനി വർഗീയത ഇളക്കി വിട്ടത് കൊണ്ടാണോ ഗുജറാത്തിലെ പിഞ്ചു കുട്ടികളുടെ പെൺകുട്ടികളുടെ ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് തീയരിച്ച് കൊന്നു കളഞ്ഞത്? അല്ല മക്കളെ, മാഗ്ദനി പുറത്തുണ്ടായിരുന്നു കൊണ്ടോ മാഗ്ദനി കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടോ അല്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ ശത്രുവിനെ കുറിച്ച് ഞാൻ അതിരൂക്ഷമായ ശൈലിയിൽ വിമർശിച്ചിട്ടുണ്ട്, കഠിനമായ ശൈലിയിൽ വിമർശിച്ചിട്ടുണ്ട്. അത് വർഗീയ ശത്രുക്കളായാലും ശരി, രാഷ്ട്രീയ ശത്രുക്കളായാലും ശരി, ഞാൻ ഒരുപാട് കഠിനമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചെടുത്ത ഒരു തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് അള്ളാ, ഞാനിനി പുറത്തിറങ്ങിയാൽ ഞാൻ വിമർശിക്കേണ്ടവരെ വിമർശിക്കും, വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വിമർശിക്കുമ്പോൾ ഞാൻ ശൈലി വളരെ മയപ്പെടുത്തും, ശൈലി ഞാൻ വളരെ മയപ്പെടുത്തും, കഠിനമായ ശൈലി ഞാൻ ഉപേക്ഷിക്കും. അത് എന്റെ തീരുമാനമാണ്. അതുപോലെ ഞാൻ കാരണമായി ഞാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ പേരെടുത്ത് പറഞ്ഞ് രൂക്ഷമായി വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം സഹോദരന്മാരുടെയിൽ ഞാൻ കാരണമായി ഒരു ഭിന്നിപ്പ് രൂപപ്പെടുന്നതിന് ഞാൻ ഇൻഷാല്ലാ ഇനി കാരണക്കാരനാവുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്റെ ഒരു ജയിലിൽ വെച്ചുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. ഇൻഷാല്ലാ കരാർ ഞാൻ പാലിക്കും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴും അങ്ങനെ ഞാൻ അപ്പോൾ അൻവാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. കേരളത്തിലെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും മുസ്ലിം സമുദായത്തിലെ പട്ടിണിപ്പാവങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർക്ക് നിരവധി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സംഘടനകളുടെ പരിധികൾക്കുള്ളിലേക്കൊന്നും പെടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആ സഹോദരങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഷാല്ലാ ചെയ്യുമെന്നുള്ള തീരുമാനമുണ്ട്. സന്ദർഭോചിതമായി പറയുകയാണ്, എന്റെ കൂടെ വന്ന കുട്ടികൾ ഞാൻ വരുമ്പോൾ അൻവാറിന്റെ കുറച്ച് കലണ്ടർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരക്കിനിടയിൽ ഇടയ്ക്ക് കയറി ആരംഭിക്കേണ്ട, ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സൈഡിലൊക്കെ അവർ നിൽക്കുന്നുണ്ടാകും. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ സംഭാവന കൊടുത്തിട്ട് കലണ്ടർ വാങ്ങാൻ കഴിഞ്ഞാൽ വേറെ എവിടെ ഇപ്പോൾ എനിക്കറിയാം കൈ നീട്ടിയാൽ എനിക്ക് ഒരു ലക്ഷം ദിർഹം ഇവിടെ പിരിഞ്ഞു കിട്ടും. പക്ഷെ അത് പിരിഞ്ഞു കിട്ടിയാൽ അപകടമാണ്, അതുകൊണ്ട് ഞാൻ പിരിക്കുന്നില്ല. കേരളത്തിലായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ എന്റെ മുന്നിൽ ഉണ്ടാവുകയും ഇത്രയും സമയം നിൽക്കുകയും അൻവാറിന്റെ കാര്യം ഞാൻ പറയുകയും ചെയ്താൽ 200,000 രൂപ പിരിക്കാതെ ഞാൻ ആ പരിപാടി അവസാനിപ്പിക്കില്ലായിരുന്നു അൻവാറിന് വേണ്ടി. ഇവിടെയും എനിക്ക് ഉറപ്പുണ്ട്, കൈ നീട്ടിയാൽ 100,000 ദിർഹം ഈസി ആയിട്ട് കിട്ടും. കിട്ടൂലേ? കിട്ടും. പക്ഷെ ഞാൻ കൈ നീട്ടുന്നില്ല, കാരണം നീട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾക്ക് കഴിഞ്ഞ ഇവിടെ വന്നോളോ നിർബന്ധമുള്ളതുകൊണ്ടല്ല ഈ പറയുന്നത്, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരാനും നിങ്ങളെ ഒക്കെ കാണാനും ഒക്കെ കഴിയുന്നതും മറ്റു പല ഏതെങ്കിലും ഒക്കെ ദീനീ പ്രവർത്തനങ്ങളുടെ ഭാഗമായും പങ്കാളിയാകാനും ഒക്കെ കഴിയുന്നത് അൽഹംദുലില്ലാഹ് നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെയൊക്കെ ഇതുപോലെ എനിക്ക് ഒന്നിച്ച് നാട്ടിൽ കിട്ടി സംസാരിക്കാൻ പറ്റൂലല്ലോ, ഇതുപോലെ എന്റെ വികാരം പങ്കിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ആഗ്രഹമുണ്ട്. നിശ്ചയിച്ചാൽ വരും, നിശ്ചയിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഖുർആൻ അവാർഡ് ദാന പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു, കത്ത് വന്നു. ആ കത്ത് കൊടുത്തുകൊണ്ടാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തത്. പക്ഷേ പാസ്പോർട്ട് അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് കിട്ടി. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായ വക്കീൽ എതിർത്തിരുന്നുവെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ മാതിരിക്ക് പാസ്പോർട്ട് കൊടുക്കുന്നതിന് യാതൊരു വിധമായ എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പാസ്പോർട്ട് കോടതി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടു. മൂന്ന് കേസുകളിൽ മൂന്ന് കോടതികളിലുള്ള കേസിൽ മൂന്ന് കോടതിയുടെ അനുകൂല വിധി ഉണ്ടായാലേ കൊടുക്കാൻ പാടുള്ളൂ. അനുകൂല വിധി ഉണ്ടായാൽ 48 മണിക്കൂറിനകം പാസ്പോർട്ട് കൊടുക്കണമെന്ന് ഹൈക്കോർട്ട് പറഞ്ഞു. മൂന്ന് കോടതികളെയും സമീപിച്ചു. മൂന്ന് കോടതികളിലെ ജഡ്ജിമാരും പാസ്പോർട്ട് തരാൻ വേണ്ടി ഓർഡർ ഇട്ടു. ഒരു അവസാനം പാസ്പോർട്ട് കയ്യിൽ കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഖുർആന വാഗ്ദാന പരിപാടി അങ്ങനെ പോയി. അവസാനം പിന്നെ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതെങ്ങനെയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമുക്കെന്താ ലക്കും ദീനുക്കും വലിയ ദീൻ, ഓരോരുത്തർക്കും അവരവർക്കുള്ളതുണ്ട്, നമുക്ക് നമ്മുടേതുണ്ട്, അവർക്ക് അവരുടേതുണ്ട്. അങ്ങനെ അതങ്ങ് പോയി കിട്ടി. എന്തായാലും അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് വല്ലാത്ത വിഷമം. ഞങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചതാണ്, വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, എങ്ങനെങ്കിലും ഉസ്താവ് ഒന്ന് വരണം. പക്ഷെ വിസ എടുത്തയക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് വന്നു, കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അബുദാബിയിലും. അതുപോലെ പൊതുപരിപാടി നടന്നില്ലെങ്കിലും ദുബൈയിലും ഇന്നലെ ഹാൾ മീറ്റിംഗിൽ എന്റെ സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചു. അൽഹംദുലില്ലാഹ് സന്തോഷകരമായി വരാൻ പറ്റി. അപ്പൊ ഇനിയും കാണാനും ബന്ധപ്പെടാനും ഒക്കെ അള്ളാഹുവിന്റെ വിധിയിലുണ്ടെങ്കിൽ നമുക്കത് തടസ്സമായി കൂടാത്തത് കൊണ്ട് ഞാൻ ഇൻഷാല്ലാഹ് പിരിവൊന്നും എടുക്കുന്നില്ല. പക്ഷെ കലണ്ടർ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചേക്കുക ഇൻഷാല്ലാഹ് കയ്യിലുള്ള സംഭാവന കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അൻവാർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്കും സംഘടനാ വ്യത്യാസമില്ലാതെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെയും നന്മയ്ക്ക് അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ട്
കൊണ്ടിരിക്കുകയാണ്, ഒരു കർമ്മ പദ്ധതി തന്നെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഒരു ഇസ്ലാമിക സ്ഥാപനത്തിന്റെ ഗുണം ആ സ്ഥാപനത്തിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഒരു മതകലാലയത്തിൽ നിന്ന് പഠിക്കുന്നവർ പള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. പള്ളി ജോലി ചെയ്താൽ മാത്രമേ